നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല നാടൻ സാമ്പാർ പൊടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഇനി നമുക്ക് പുറത്തുനിന്നൊന്നും സാമ്പാർ പൊടി വാങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പം അതിന് എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഒരു കുറച്ചളവിനാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മുടെ പച്ചമല്ലിയാണ്, നമ്മുടെ പൊടിക്കാത്ത പച്ചമല്ലി. പിന്നെ ഉഴുന്ന് 1 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളകാണ് കേട്ടോ. അപ്പോൾ ഇതിന് ആവശ്യമായിട്ട് 1 ടീസ്പൂണാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ടേബിൾ സ്പൂണാണ്, ഇപ്പോൾ ഞാൻ പറയുന്നത് ടീസ്പൂണാണ്. പിന്നെ നമ്മൾ ഉലുവ 1.5 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ജീരകമാണ്, അത് 1 ടീസ്പൂൺ, നമ്മുടെ ചെറിയ ജീരകം. അപ്പോൾ 1 ടീസ്പൂൺ ചെറിയ ജീരകം. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് 1 പിടി കറിവേപ്പിലയാണ്. ഇതിലേക്ക് ഇനി വേണ്ടത് കായമാണ്. 1 കഷ്ണം കായമാണ് നമുക്ക് വേണ്ടത്. എൻ്റെ ഇപ്പോൾ പൊടിച്ച കായപ്പൊടി ഉള്ളതുകൊണ്ട് ഞാനത് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ ദാ ഇനി ഇതൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ കടലപ്പരിപ്പ്, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്ന്, മല്ലി, ഇതാദ്യമായിട്ട് ഞാനൊന്ന് വറുക്കാണ് കേട്ടോ. കാരണം ഇതൊക്കെ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്ന് വറുക്കാണ്. ഉലുവയൊക്കെ ഞാൻ ഓൾറെഡി കഴുകി ഉണക്കി വെച്ചിരുന്നതാണ്, അതുകൊണ്ട് നമുക്കതൊന്നും കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കഴുകിയിട്ട് നന്നായിട്ട് ഒന്ന് പച്ചപ്പൊക്കെ മാറ്റി വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു പകുതി വറവാകുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്, ഉലുവ, കുരുമുളക്, അതുപോലെ ചെറിയ ജീരകം, അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നമ്മൾ ഓൾറെഡി കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇതിലിപ്പോൾ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും പല എരിവാണ്, അതുകൊണ്ട് നമ്മൾ മുളക് പൊടി ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നില്ല കേട്ടോ. അത് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ചേർക്കാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണക്കമുളക് വേണമെങ്കിലും ചേർത്തിട്ട് പൊടിച്ച് വയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം. അതുപോലെ മഞ്ഞപ്പൊടി ഒക്കെ ഞാൻ ഇത് പൊടിക്കുമ്പോഴാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇതൊക്കെ ഇവിടെ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മളിതിൽ ഒട്ടും വെളിച്ചെണ്ണ തട്ടിക്കാതെയാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. നമുക്കിത് എടുത്ത് വെക്കേണ്ടതാണ്, അതുകൊണ്ടാണ്. വെളിച്ചെണ്ണ ചേർത്ത് വറുത്തെടുക്കുന്നവരുമുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒട്ടും വെളിച്ചെണ്ണ തട്ടിച്ചിട്ടില്ല. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന കറിവേപ്പില നന്നായിട്ട് കഴുകി ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ഒരുമിച്ച് തന്നെ വറുത്തെടുക്കാം. ഞാനിങ്ങനെ വറുത്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതും പല വറവാവാതിരിക്കാനാണ്, എല്ലാം നന്നായി നമുക്ക് വറന്ന് പൊടിഞ്ഞു കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇതാ നമ്മളെല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്, എല്ലാം നന്നായി ചൂടാറിയിട്ടുമുണ്ട്. ഇനി ഇത് നമുക്ക് പൊടിക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ദാ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ടു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും പിന്നെ 1 ടീസ്പൂണോളം തന്നെ കായം പൊടിച്ചതും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നുകൂടെ നന്നായിട്ട് നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ നാടൻ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മുളക് ചേർത്ത് പൊടിക്കണമെങ്കിൽ പൊടിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് ഒരു കുപ്പിയിലാക്കി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യാനുസരണം നമുക്ക് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.